നമസ്കാരം. ഈ ന്യൂസ് ഡൈജസ്റ്റ് ടിവിയിലേക്ക് സ്വാഗതം. പൊതുജന പങ്കാളിത്തത്തോടുകൂടി നടത്തപ്പെടുന്ന ഏറ്റവും വലിയ ചലച്ചിത്രമേളകളിലൊന്നായിട്ടാണ് ടിഫ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിലെ സിനിമാ പ്രവർത്തകർക്ക് ടിഫിൽ ഇടം പിടിക്കുക എന്നത് വിഷ് ലിസ്റ്റിലൊന്നാണെന്ന് കരുതുന്നു. കഴിഞ്ഞ തവണ ജെല്ലിക്കെട്ടും മൂത്തോനുമായിരുന്നു ടിഫിലെ മലയാളി പ്രാതിനിധ്യം. ഇത്തവണ മലയാളത്തിന്റെ പെരുമയെത്തുന്നത് നിതിൻ ലൂക്കോസിന്റെ പക എന്ന സിനിമയിലൂടെയാണ്. പക, ദ റിവർ ഓഫ് ബ്ലഡ് എന്ന ഈ ചലച്ചിത്രത്തിന്റെ സംവിധായകൻ നിതിൻ ലൂക്കോസ് ഒട്ടേറെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ചിത്രങ്ങളുടെ സൗണ്ട് ഡിസൈനറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭമാണ് പക. നിതിൻ ലൂക്കോസിനൊപ്പം ഇന്ന് ഈ ന്യൂസ് ഡൈജസ്റ്റിൽ അതിഥിയായി എത്തുന്നത് പകയിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബേസിൽ പൗലോസാണ്. ബേസിൽ രണ്ടുപേർ എന്ന രാജ്യാന്തര ചലച്ചിത്രോത്സവങ്ങളിൽ തിളങ്ങിയ മറ്റൊരു ചിത്രത്തിലെ നായകനായിരുന്നു. ഇതാ പകയിലും രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിലേക്ക് എത്തുന്ന പകയിലും നായക കഥാപാത്രമായി എത്തുന്നു. നിതിനും ബേസിലിനും ഈ ന്യൂസ് ഡേയ്സിലേക്ക് സ്വാഗതം. കേൾക്കാം നമുക്ക് അവരുടെ കഥകൾ, അവരുടെ സൗഹൃദം, പകയെക്കുറിച്ചുള്ള പിന്നാമ്പുറ കഥകൾ. നമസ്കാരം നിതിൻ ലൂക്കോസ്, ഈ ന്യൂസ് ഡേയ്സ് ടിവിയിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്തൊക്കെയുണ്ട്? ടിഫിലേക്ക് ഉള്ള ഒരുക്കത്തിലാണോ? ടിഫിലേക്കുള്ള ഒരുക്കത്തിലാണ്. ടിഫിലേക്ക് വരാൻ കഴിയുമോ എന്നുള്ള ആശങ്കയിലാണ്. കാരണം ഈ കോവിഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ട്രാവൽ ഒക്കെ ഞങ്ങൾക്ക് ഇതുവരെ ഉറപ്പായിട്ടൊന്നുമില്ല. പകയുടെ ആദ്യത്തെ രാജ്യാന്തര യാത്രയാണിതല്ലേ? ആദ്യത്തെ, യെസ് യെസ്. ഇത് ഫസ്റ്റ് പ്രീമിയർ ആണ്, അതാണ്, വേൾഡ് പ്രീമിയർ ആണ്. ആദ്യത്തെ ഇന്ത്യയിൽ പോലും നമ്മൾ പ്രീമിയർ ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം IFFK പടം സെലക്ട് ആയിരുന്നു, പക്ഷെ ഞങ്ങൾ പടം കൊടുത്തില്ല. ഞങ്ങൾ ഒരു ഒരു കൊള്ളാവുന്ന ഒരു ഫെസ്റ്റിവലിന് വേണ്ടി വെയിറ്റ് ചെയ്താണ്. വി ഓൾമോസ്റ്റ് വെയിറ്റഡ് ഫോർ വൺ ഇയർ. അപ്പൊ അങ്ങനെ എക്സൈറ്റ്മെന്റ് അവസാനിക്കാൻ പോകുന്നു. പക്ഷെ ആ എക്സൈറ്റ്മെന്റ് ഭാഗമാകാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്ക നിൽക്കുന്നു അല്ലേ? വരാൻ പറ്റിയ നല്ലത്, ഇല്ലെങ്കിലും വെച്ചാൽ ഡിജിറ്റൽ ഫെസ്റ്റിവൽ, എനിവേ ഒരു ഹൈബ്രിഡ് ഫെസ്റ്റിവൽ ആണ്. അപ്പൊ ഡിജിറ്റലി നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എങ്ങനെയാണേലും. എന്തായാലും സന്തോഷം മറ്റേ സിനിമ അവിടെ സെലക്ട് ചെയ്തതിലും. ഉദ്ദേശിച്ച പോലെ തന്നെയാണോ പകയുടെ ഇപ്പോഴത്തെ പോക്ക്? ഞങ്ങള് ഒരു സിനിമ ചെയ്തു, അതില് ഇപ്പം നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല ഒരു സിനിമ ചെയ്യുമ്പം സിനിമയ്ക്ക് എന്തൊക്കെയാണ് സംഭവിക്കാന്നുള്ളത്. പക്ഷെ അത് ചെയ്തു, അതിനൊപ്പം നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗ്രാജുവലി വളരെ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഒരു ഗ്രോത്ത് ആയിരുന്നു സിനിമയുടെ. അപ്പം അങ്ങനെ മെല്ലെ മെല്ലെ ആണ് ടൊറന്റോയിൽ എത്തിയത്, ടിഫിൽ എത്തിയത്. ടുക്ക് എ ലോട്ട് ഓഫ് ടൈം, വൺ ഇയർ, ഒരു വർഷമൊക്കെ സമയമെടുത്തു. വർക്ക് ഇൻ പ്രോഗ്രസ് ലാബും NFDC. പക്ഷെ എന്തായാലും ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്, നല്ല കാര്യം. ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ശബ്ദത്തിന്റെ ഒരു ഒരു ലോകമാണ്. പക്ഷെ കാഴ്ചയുടെ ലോകത്തേക്ക് കൂടി നിതിൻ ഇപ്പോൾ വരുന്നു. ആ മാറ്റം എങ്ങനെയായിരുന്നു? അതും മനസ്സിലെ ഒരു സ്വപ്നമായിരുന്നോ? ആഗ്രഹിച്ചിരുന്നതാണോ അത്? തീർച്ചയായിട്ടും. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയത് തന്നെ, എനിക്കൊന്ന് എല്ലാവരും സിനിമ പഠിക്കാൻ പോകുന്ന ആളുകൾ എല്ലാവരും സിനിമ അവരുടേതായിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ തന്നെയാണ്. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റ് എഴുതുമായിരുന്നു ഞാൻ. അവിടെ ഒരു ബോംബെയിലെ സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ് അസോസിയേഷനിലൊക്കെ ഞങ്ങൾ സ്ക്രീൻ പ്ലേ ഒക്കെ രജിസ്റ്റർ ചെയ്തിരുന്നു, രജിസ്റ്റർ ചെയ്യുമായിരുന്നു ഇടയ്ക്കൊക്കെ പോയിട്ട്. അപ്പൊ അങ്ങനെ സിനിമ ഉണ്ടാക്കി. ഇപ്പൊ ഈ ഉസ്താദ് ഹോട്ടലിൽ സിനിമയൊക്കെ നടന്ന സമയത്ത് അൻവർ റഷീദിനോട് പോയിട്ട് ഞാൻ ഒരു കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അൻവറയ്ക്കൊക്കെ കഥയൊക്കെ കേട്ടു. പക്ഷെ അതൊക്കെ ഒരു ഒരു പ്രീ മെച്ചുവർ സ്റ്റേജ് ആയിരുന്നു, ഒരു സ്റ്റുഡൻറ് സ്റ്റേജിൽ എഴുതിയ സ്ക്രിപ്റ്റുകളൊക്കെ ആയിരുന്നു, അതൊന്നും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു 2014 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാസ് ഔട്ടായി കഴിഞ്ഞിട്ട് ഒരു ഒരു 4-5 വർഷത്തോളം സൗണ്ടിൽ എക്സ്റ്റെൻസീവായിട്ട് സൗണ്ട് ഡിസൈനറായിട്ട് വർക്ക് ചെയ്തു. ഒരുപാട് സിനിമകൾ ചെയ്തു, ഒരു 20-25 സിനിമകളോളം മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്, മലയാളം, ഹിന്ദിയും കന്നഡയും തെലുങ്കും ഒക്കെ ആയിട്ട്. പിന്നെ പുറത്തുള്ള 1-2 സിനിമകളൊക്കെ വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഹോളിവുഡിലുള്ള 1-2 ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ വർക്ക് ചെയ്തു. അതിനൊക്കെ ശേഷമാണ്, ഒന്ന് സൗണ്ടിൽ പയറ്റി തെളിഞ്ഞതിന് ശേഷമാണ് സ്വന്തമായിട്ടുള്ള ഒരു സിനിമ ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹം വരികയും അങ്ങനെ അതിനുവേണ്ടിയൊരു എഫേർട്ട് എടുക്കുകയും അങ്ങനെ ഞാൻ സൗണ്ട് ചെയ്തിരുന്ന മല്ലേഷം എന്ന് പറഞ്ഞൊരു സിനിമയുടെ പ്രൊഡ്യൂസറാണ്, രാജാണ് അതിൻ്റെ പകയുടെയും പ്രൊഡ്യൂസർ. രാജും അങ്ങനെ അനുരാഗ് കശ്യപ് അവരൊക്കെ കൂടെ, ഇപ്പം ഞാനും രാജും കൂടെയാണ് ആക്ച്വലി ഇതൊരു പ്രൊജക്റ്റായിട്ട് ഉണ്ടാക്കിയെടുത്തത്. അനുരാഗ് പിന്നീട് ടീമിലേക്ക് ജോയിൻ ചെയ്യായിരുന്നു, അനുരാഗ് കശ്യപ്. അങ്ങനെ ഞങ്ങൾ ഒക്കെ കൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു ചെറിയ അറ്റംപ്റ്റാണ് ഞങ്ങളുടെ സിനിമ.
അപ്പൊ ഈ ഞങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റ് ക്രൂ അവരെ സെലക്ട് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ്? ഉദാഹരണത്തിന് നായകൻ നായിക മറ്റ് ടീമംഗങ്ങൾ അവരിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ബേസിൽ എന്റെ നാട്ടുകാരനാണ്, നമ്മുടെ ലീഡ് റോൾ ചെയ്ത ബേസിൽ ഞങ്ങൾ ഒരു മാനന്തവാടിക്കാരാണ്, വയനാട്ടുകാരാണ്. അപ്പൊ എനിക്ക് ഒരുപാട് 10-15 വർഷമായിട്ട് ബേസിലിനെ പരിചയമുണ്ട്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്താണ് ബേസിൽ സിനിമാ കമ്പനി എന്ന് പറഞ്ഞ സിനിമയിൽ നായകനായിട്ട് വരുന്നതും. അപ്പൊ ബേസിൽ സിനിമയിൽ അഭിനയിക്കുന്ന ആളാന്ന് എനിക്കൊന്നും അറിയില്ല. എനിക്ക് അതിന് മുമ്പ് ബേസിലിനെ അറിയാം, ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ബേസിൽ ഒരു സർപ്രൈസ് പോലെ ഇടയ്ക്ക് സിനിമയിൽ വന്നു, സിനിമാ കമ്പനി നായകനായി, ഇവന് ഒരു കുറെ പടങ്ങളിലൊക്കെ അഭിനയിച്ചു. അപ്പൊ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാനിങ്ങനെ പറയായിരുന്നു, നമ്മളൊക്കെ ഒരുമിച്ച് സിനിമകൾ ചെയ്യണം ഒരു സമയത്ത് എന്നൊക്കെ ഒരു സ്വപ്നമൊക്കെ പറയായിരുന്നു. ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ നോക്കിയപ്പം ആ ഒരു ക്യാരക്ടറിന് പറ്റിയ ഒരാളാണ് ബേസിൽ എന്നൊരു ഒരു തോന്നൽ ഉണ്ടായിരിക്കുകയും അങ്ങനെയാണ് ഞങ്ങൾ അതിലേക്കൊരു ഡിസ്കഷനൊക്കെ വന്നത്. പിന്നെ വിനീത കോശി അതിന്റെ ഒരു നായികയായിട്ടുള്ള ഒരു വേഷം ചെയ്തു. വിനീതയും ഒക്കെ ഞങ്ങൾ കോമൺ ഫ്രണ്ട്സ് ആണ്. വിനീതയുടെ ഒരുപാട് സുഹൃത്തുക്കൾ എന്റെ സുഹൃത്തുക്കളാണ്. ലൂക്ക എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ അരുൺ ബോസ് ഒക്കെ ഉണ്ട്. അപ്പൊ അരുണൊക്കെയാണ് വിനീതയെ സജസ്റ്റ് ചെയ്തത്, ഞങ്ങളൊക്കെ സുഹൃത്തുക്കളാണ്. അപ്പോ അങ്ങനെ വന്നു. അപ്പോ നിതിൻ ജോർജ് എന്ന് പറഞ്ഞ ആക്ടർ വന്നു, എന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരു അഭിലാഷ് നായർ വന്നു. അഭിലാഷ് ഒരു നല്ല റോൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ആളുകളും ആ സ്പേസിലെ ആളുകളാണ്. അവിടെയുള്ള ആളുകളെ എടുത്ത് ഞങ്ങൾ അവരുടെ കൂടെ വർക്ക്ഷോപ്പൊക്കെ കൊടുത്ത്, എൻ്റെ സുഹൃത്തുക്കളായിട്ട് ആൾക്കാരുണ്ട്, എൻ്റെ കസിൻസ് ഉണ്ട്, പിന്നെ നാട്ടിലുള്ള ആളുകളുണ്ട്, അവരെയൊക്കെ ഞങ്ങൾ വർക്ക്ഷോപ്പൊക്കെ ചെയ്ത് അങ്ങനെ ഗ്രാജുവലി ഈ സിനിമയിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. ടെക്നിക്കൽ പ്രമേയവും പേരും ഒക്കെ പക എന്നതാണെങ്കിലും ഇതൊരു കുടുംബ സംരംഭമാണല്ലേ? ആ എന്ന് വെച്ചാൽ ഒരു നാട്ടിലെ ആളുകളുടെ മുഴുവനായിട്ടുള്ള ഒരു എഫേർട്ടാണെന്നൊക്കെ പറയാം. ഒരു നാട്ടിലെ ഒരുപാട് ആളുകൾ ഒരു മാസത്തിന് മുകളിൽ ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു സിനിമ ഒരു നാട്ടിൽ വന്നിട്ട് ചെയ്യാന്നുള്ളത്. അപ്പം ഞങ്ങൾ പള്ളി പെരുന്നാളൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പം ഈ പള്ളിയിലെ ഒറിജിനൽ പെരുന്നാൾ തന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുകയും അച്ഛനോടൊക്കെ പെർമിഷൻ മേടിച്ച് അങ്ങനെ നാട്ടുകാരൊക്കെ സഹകരിച്ച് ആ ഒരു 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 മാസം മോർ ദാൻ 1 മന്ത് ഒരു ഞങ്ങളുടെ ആ ഒരു മുഴുവൻ സ്പേസ് ഒരു ഒരു ഗ്രാമം മുഴുവൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു സിനിമ ഉണ്ടാക്കാനായിട്ട്. അതൊരു വലിയ ചിത്രീകരണം വയനാട്ടിൽ തന്നെയായിരുന്നു. വയനാട്ടിലായിരുന്നു, എന്റെ വീടിനടുത്ത് തന്നെയായിരുന്നു. ഒരു മാനന്തവാടിക്ക് അടുത്തുള്ള കല്ലോടിക്കടുത്ത് ഒരപ്പ് എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ ഒരപ്പിലൊരു ഒരു പുഴയൊക്കെ ഉണ്ട്, അതിനടുത്ത് തന്നെയായിരുന്നു. പുഴയും അതിലൊരു വലിയൊരു ക്യാരക്ടറാണ് ആ സിനിമ. എന്തായാലും നാട്ടുകാരനായ ബേസിൽ പൗലോസ് നമ്മോടൊപ്പം ചേരുകയാണ്. നിങ്ങൾ കൂട്ടുകാർ അടുത്തടുത്തിരിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് ടൊറന്റോയിൽ നിന്ന് ബേസിലിനെ കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ബേസിൽ. നമസ്കാരം. നമസ്കാരം. ഞങ്ങളിങ്ങനെ നിങ്ങളുടെ സൗഹൃദത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് വരികയായിരുന്നു. നിങ്ങളുടെ നാട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്. എന്തായിരുന്നു പകയിൽ നിന്ന് പക എന്ന പ്രോജക്റ്റിലേക്ക് വന്ന എങ്ങനെയാണെന്നൊന്ന് പറയാമോ? ആ ഒരു വിഷ്വലൈസ് ചെയ്തു. പകയുടെ ജേണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ നിതിൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ എന്റെ ഫസ്റ്റ് സിനിമ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാം ഹാങ് ഔട്ട് ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ട്. മാനന്തവാടിയൊക്കെ ഒന്നോ രണ്ടോ സ്ഥലങ്ങളൊക്കെ ഉള്ളു. അപ്പൊ അവിടെയൊക്കെ വെച്ച് നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പം അന്നും പറയുന്നു, നമുക്ക് പഠിച്ചു കഴിഞ്ഞ് നമുക്കൊക്കെ ഒരുമിച്ച് സിനിമ ഒക്കെ ചെയ്യാന്ന്. പിന്നീട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലുള്ളപ്പം നിതിൻ എനിക്ക് തോന്നുന്നു ബോംബെയും ഞാൻ ബാംഗ്ലൂരും കൊച്ചിയും അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട്. അപ്പം ആ സമയത്ത് മീറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സിനിമ ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നെ പകയുടെ സബ്ജക്ട് എനിക്ക് ഒന്ന് നിതിന് എന്നെ എന്തിനാ ചൂസ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സബ്ജക്ട് പറഞ്ഞു എനിക്ക് സ്നേഹം കൊണ്ടാണോ പക കൊണ്ടാണോ എന്നാണോ? അല്ല, അപ്പൊ അങ്ങനെ ചൂസ് ചെയ്തൊരു അതെനിക്ക് തോന്നുന്നു ഞങ്ങളായിരിക്കും ആദ്യമൊക്കെ ഇനീഷ്യൽ ഡിസ്കഷനിലെ ഞാനുണ്ട്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ എഴുതുമ്പോഴേ എന്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പം അതിന്റെ ഒരു സ്ക്രിപ്റ്റ് ജേണി മുതലേ ഞാനുണ്ട്. നിതിനിട്ട എഫേർട്ട് മുഴുവൻ ഞാൻ കണ്ടതാണ്. അപ്പം ആ ഒരു ജേണി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ നാട്ടിലായിരുന്നു, അപ്പൊ ഞങ്ങൾ രണ്ടുപേർക്കും നാട്ടിൽ നിൽക്കാൻ പറ്റി കുറച്ചു കാലം. അപ്പോ ഈ സിനിമയുടെ ഭാഗമായിട്ട് അപ്പൊ ആ ഒരു ജേണി നല്ലതായിരുന്നു. പകയുടെ ഈ രാജ്യാന്തര മേഖലയിലേക്കുള്ള എൻട്രിയെ എങ്ങനെയാണ് കാണുന്നത്? എന്താണ് പ്രതീക്ഷ ബേസിൽ വ്യക്തിപരമായി? അല്ല, ഈ ഏറ്റവും സന്തോഷം രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ കാണാം. അത് ഒന്ന് സിനിമയ്ക്ക് ഉണ്ടാവുന്ന ഒരു 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 പ്ലാറ്റ്ഫോം, അതായത് ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു ഒരു, കാരണം നമ്മുടെ ഓഡിയൻസ് മാത്രമല്ല, ഒരു മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ ഓഡിയൻസ് അല്ലാതെ പുറത്തുള്ള ആൾക്കാർക്ക് ഈ സിനിമ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളെ പോലെ വയനാട്ടിലെ പോലത്തെ ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈവൻ കഴിഞ്ഞ സിനിമയെ കുറിച്ച് പറയുവാണെങ്കിലും അത് ഞാൻ നിതിനും ഉണ്ടായിരുന്നു ആ ടീമിലുണ്ടായിരുന്നു. അതും ഏത് ഫെസ്റ്റിവൽ ആണെങ്കിലും ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് ഒരു സിനിമയ്ക്ക്.
അപ്പം എസ്പെഷ്യലി ടൊറന്റോ പോലെ ഒരു ഫെസ്റ്റിവലും ആ ഫെസ്റ്റിവലിന്റെ ഒരു ഒരു ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നാൻ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഒരു നല്ല ഇന്റർനാഷണൽ പ്രീമിയർ ആയിരിക്കും ഇത്. ശരിക്കും ഈ കുടിയേറ്റക്കാർക്കിടയിൽ ഈ സിനിമയിൽ പറയുന്ന പോലെ ഒരു പകയുണ്ടോ? ഞങ്ങളുടെ ജനറ ഇപ്പൊ എനിക്ക് എനിക്ക് ഇപ്പൊ നിതിൻ ഈ നിതിൻ പറയുന്ന കഥ നിതിൻ കേട്ട് വരുന്ന ഒരു കഥയാണ്. അപ്പൊ ഇനി ഞാനും കുറെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പിടിക്കുന്ന ഇതൊക്കെ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നേ ഞങ്ങളുടെയൊക്കെ സൈഡിൽ, അതായത് ഞങ്ങളുടെയൊക്കെ സൈഡ് കുറച്ചുകൂടെ ഫോറസ്റ്റോടൊക്കെ അനുബന്ധിച്ചിരിക്കുന്ന കാരണം ഞങ്ങൾക്ക് മൃഗങ്ങളോട് കൂടിയായിരുന്നു കൂടുതലും പ്രശ്നങ്ങൾ. അപ്പൊ ആൾക്കാരൊക്കെ ഒരുമിച്ചിരിക്കും. ഓരോ ഓരോ ജോഗ്രഫിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പക്ഷെ ഞാനും പകയുടെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. നിതിൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞായിട്ട് കേട്ടു, മുത്തശ്ശി അമ്മച്ചിയുടെ അമ്മച്ചി പറഞ്ഞ കഥ ആണ് ഇതിൽ സ്വാധീനം ചെലുത്തിയത്. അപ്പോൾ ഇതിലെ ഒരു റിയൽ സംഭവങ്ങളുടെ ഒരു 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 സ്പർശം ഉണ്ടോ നിതിൻ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇങ്ങനെ അത് അല്ല, അത് വയനാടിന്റെ ഒരു 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 കുടിയേറ്റ ഹിസ്റ്ററി പഠിച്ചാൽ അത് ഭയങ്കര രസമായിട്ട് മനസ്സിലാവുന്ന ഒരു സംഗതി. ഈ ഇങ്ങനെ ആളുകള് വരികയും ഇവര് ബേസിക്കലി ഒരുപാട് വന്നതിൽ ഒരുപാട് മക്കളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് പോളിയോ വന്നിട്ടും മലേറിയ വന്നിട്ടൊക്കെ കുട്ടികൾ മരിച്ചു പോവുകയും അങ്ങനെയൊക്കെ വന്ന് ഇവിടെ വന്ന് സർവൈവ് ചെയ്ത് ഇപ്പം എന്റെ വലിയ മെച്ചയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ വന്ന സമയത്ത് ബേസിക്കലി ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് ഒരു ഒരു മൈഗ്രേറ്ററി ക്രിസ്ത്യൻസ് ആക്ച്വലി ഫാർമേഴ്സ് ആയിരുന്നു ബേസിക്കലി. അപ്പൊ അവരങ്ങനെയാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ വരികയും അതിലൂടെയൊക്കെ വന്ന സമയത്ത് അവർ ഈ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട കുറെ സംഗതികളൊക്കെ വരികയും പിന്നീട് അത് അതൊരു പ്രൈഡായി മാറുകയും ഈ പ്രൈഡിന് വേണ്ടിയിട്ട് അവര് തമ്മിലടിക്കാനൊക്കെ തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ബാക്കിയാണ് ശരിക്കും ആക്ച്വലി ഒരു ഒരു നക്സലിസം ഒക്കെ വയനാട്ടിൽ ഫോം ചെയ്ത് വന്നതെന്നാണ് ഞാൻ എന്റെ ഒരു പഠനം അങ്ങനെയായിരുന്നു. ഒരു ഹിസ്റ്ററിയുടെ ഒരു വയനാടിന്റെ ഒരു ഹിസ്റ്ററി. കാരണം വയനാടിനെക്കാളും ഇത്രയും സ്ട്രോങ് ആയിട്ട് നക്സലിസം പോലൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ള ഒരു 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 ഡിസ്ട്രിക്ട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോ വയനാട്ടിലെ ഇപ്പൊ ചിലപ്പോ കാടുകളും അല്ലെങ്കിൽ അതിന്റെ ഈ കുടിയേറി വന്ന ആളുകൾക്ക് അവർ ഇൻഹറന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ധൈര്യമൊക്കെ ഉണ്ട്. ഭയങ്കര ധൈര്യമുള്ള ആൾക്കാർ ഇവിടെ ഉള്ള ആളുകൾക്ക് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്ന് ആ ധൈര്യം എന്റെ എന്റെ വെള്ളിമച്ചയെ കണ്ടറിയാം. വെള്ളിമച്ച ആ പടത്തിലേക്ക് അഭിനയിച്ചിട്ടുണ്ട്. വെള്ളിമച്ച എന്ന് പറഞ്ഞാൽ ഷീസ് എ സൂപ്പർ സ്ട്രോങ് ലേഡി, ഭയങ്കര ധൈര്യമുള്ള ആളാണ്. എനിക്കൊന്നും പുള്ളിക്കാരുടെ നാലിലൊന്ന് ധൈര്യമില്ല. അപ്പൊ അവര് അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു തലമുറ ജീവിച്ചിരുന്നു. അപ്പൊ ആ തലമുറയുടെ ഇപ്പോഴുള്ള പിൻഗാമികൾക്ക് വരുന്ന ഒരു 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 പകയുടെ ബേസിക്കലി ഒരു ഫാമിലി ഒരു കുറെ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു ഫാമിലി ഫ്യൂഡിന്റെ ബാക്കി ഇപ്പോഴും ഒരു തലമുറയിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത എന്നൊക്കെയാണ് സിനിമ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ വെല്ലിമച്ചിയും ഒരു സ്റ്റാറാണ് ഇതിൽ അല്ലേ? വെല്ലിയമ്മച്ചി അഭിനയിച്ചിട്ടുണ്ട് പടത്തിൽ. നിതിനോടാണ് നിതിനെ വെല്ലിയമ്മച്ചി കഥകൾ പറഞ്ഞതാണോ നിതിന്റെ ഒരു സിനിമ ഇതിൽ സ്വാധീനം ചെലുത്തിയത്? എങ്ങനെയാണ് ഈ സിനിമ മനസ്സിലേക്ക് കയറിയത്? സിനിമ നമ്മള് എനിക്ക് തോന്നുന്നു എല്ലാ ഇപ്പൊ എനിക്ക് എല്ലാ മലയാളികളും സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ട് കണ്ടു വന്ന ആളുകളാണ്. ഒരു ചിലപ്പോ നമ്മളൊരു ഭയങ്കര ജനപ്രിയ ഒരു കലയായോണ്ടായിരിക്കാം. സിനിമ ഞാൻ ചെറുപ്പത്തിലേ കാണുമായിരുന്നു എല്ലാ ഞായറാഴ്ചകളിലും പിന്നെ വെള്ളിയാഴ്ചകളിലൊക്കെ ദൂരദർശനിലെ സിനിമകളൊക്കെ കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ആകെ കണ്ടിട്ടുള്ള സിനിമകൾ. പിന്നീട് ഒരു കോളേജിലേക്ക് എത്തിയ സമയത്താണ് കോളേജിൽ നിന്ന് ഒരു ഫിലിം ക്ലബൊക്കെ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ദേവഗിരി കോളേജ് ഒരു ഫിലിം ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് ആ ഒരു സലിൽ വർമ്മ എന്ന് പറഞ്ഞ ഒരു സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ ഒരു പ്രൊഫസറൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെയാണ് ഇതൊക്കെ തുടങ്ങിയതൊക്കെ. ഞങ്ങൾ അങ്ങനെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഇന്റർനാഷണൽ സിനിമകൾ കാണാൻ സാധിക്കുകയും ആ സിനിമ കണ്ട് ആ ഫിലിം ക്ലബിൽ നിന്ന് ഒരു നാലഞ്ച് പേര് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടുണ്ട്. പല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് പിന്നീട് ആ ഫിലിം ക്ലബൊക്കെ അവർ അടച്ചു പൂട്ടുകയൊക്കെ ചെയ്തു. എന്തൊരു ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് പക്ഷെ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരുപാട് പേര് ഒരു അഞ്ചാറ് പേരെങ്കിലും അത് കാരണം സിനിമ പോയി പഠിക്കുകയും അവര് സിനിമകൾ ചെയ്യുകയും ചെയ്യാന്നുള്ളതൊക്കെ ഒരു നിമിത്തമായിരിക്കാം. ഒരു 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 ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ടാക്കി ചിലപ്പം അങ്ങനെ ഒരു ഫിലിം ക്ലബ് ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുമോ സിനിമ പഠിക്കുകയോ ചെയ്യില്ലായിരിക്കാം. ചെയ്തൊന്നും വരില്ല. ബേസിലുമായിട്ട് എവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്? അത് നാട്ടിലാണോ അതോ സിനിമയിലൂടെയാണോ നിങ്ങൾ പരിചയപ്പെടുന്നത്? അല്ല, ഞങ്ങള് പണ്ട് മുതലേ അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, ഒരു അഭിലാഷ് ഉണ്ട്. അഭിലാഷൻ എന്റെ നാട്ടുകാരനാണ്, ബേസിന്റെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ അഭിലാഷിന്റെ ഒരു സൗഹൃദത്തിലാണ് ഞങ്ങൾ ആക്ച്വലി പരിചയപ്പെടുന്നതൊക്കെ. അപ്പൊ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, എനിക്ക് ബേസിന് മുമ്പേ പരിചയമുണ്ട്. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ബേസിൽ സിനിമാ കമ്പനിയിൽ ലീഡ് ആക്ടറൊക്കെ ആയത്. എനിക്ക് തോന്നുന്നത് ആ സമയത്താണ്. അതിനു മുമ്പ് നമുക്ക് അറിയാം. അതെ അതെ, യാ
അതെ, നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ സിനിമാ ബന്ധങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന സമയത്തും സിനിമാ കമ്പനിയൊക്കെ തുടങ്ങിയ സമയത്തൊക്കെയാണ്. പിന്നീട് ഈ ഈ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ഇതിലെ ഒരു ലീഡ് ക്യാരക്ടറൊക്കെ എഴുതി ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി വരുന്ന സമയത്ത് ഞാൻ ബേസിലിനോട് ഇങ്ങനത്തെ ഒരു കഥ പറഞ്ഞു. കാരണം ഈ സിനിമ എഴുതുന്ന സമയത്ത് ഈ ലൊക്കേഷനും ആക്ടേഴ്സ് ഒക്കെ ഏതാണ്ട് എല്ലാവരും എൻ്റെ മുമ്പിലുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ബേസിൽ. അപ്പോൾ ഞാൻ ആ ഒരു 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 ഒരാൾ ബേസിലിനെ കണ്ടുകൊണ്ട് തന്നെ കുറെ സംഗതികളൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഒരു അയാളുടെ ഒരു മാനറിസം ഒക്കെ എങ്ങനെയാണോ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാലം മുമ്പേ. ഈ ഒരു ഒരു തിരക്കഥയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ബേസിക് സ്റ്റോറി ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. അതെ, അന്നത് എപ്പോൾ സിനിമ ചെയ്യുമോ എന്ന് ചെയ്യില്ല എന്ന് നമുക്ക് അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവുകയും ഒരു ഏതാണ്ട് ഒരു വർഷത്തോളം നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ഈ കഥയൊക്കെ പറഞ്ഞിട്ട് താടി വളർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒരു വലിയ താടിയൊക്കെ വളർത്തി ഇതിനെ ഞാൻ പിന്നെ കുറെ നാൾക്ക് ശേഷം കാണുകയൊക്കെ ചെയ്തായിരുന്നു. താടി വേണം, ഒരു ഒരു താടി വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ താടി അങ്ങ് വളർത്താൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ നിതിനെ കാണുന്ന ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് നിതിന് പറഞ്ഞു ഇത്രയും താടി വേണ്ട. ഈ സ്വന്തം ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട ഒരു കഥാപാത്രമായതുകൊണ്ട് ബേസിന് ഈസി ആയോ അതോ ചാലഞ്ചിങ് ആയിരുന്നു? എനിക്ക് ഞാൻ ഇതിന് രണ്ട് ഇപ്പൊ നിതിനുമായിട്ടുള്ള ഡിസ്കഷൻ രണ്ട് ലെവലിലായിരുന്നു. ഒന്ന് ഇതിന്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസും മാനറിസും ഒക്കെ. അപ്പൊ അതൊക്കെ ഭയങ്കര നമുക്ക് പരിചയമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറിന് സിമിലർ ആയിട്ടുള്ള ഒരു അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരും ഞാൻ ചെയ്യുന്ന തൊഴിലൊക്കെ ചെയ്യുന്ന ആൾക്കാരും അവരുടെ ഒരു ബേസിക് മാനറിസവും അവര് വണ്ടി ഓടിക്കുന്നതും അങ്ങനത്തെ ഒരു സാധനത്തെ കുറിച്ചൊക്കെ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് രണ്ടാക്കും പരിചയമുള്ള സാധനങ്ങൾ. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാക്കും അതിനകത്തോട്ട് എത്താൻ പ്രത്യേകിച്ച് പാടൊന്നുമില്ലായിരുന്നു. പക്ഷെ ഈ ക്യാരക്ടറിന്റെ ഇമോഷൻ ജേർണി ഭയങ്കര പാടുള്ളതായിരുന്നു. അത് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അത് ഞങ്ങൾ ഒത്തിരി ഇരുന്ന് ഡിസ്കസ് ഒക്കെ ചെയ്ത് അതിന് പ്ലാനൊക്കെ ചെയ്തും അത് അതിന് എഫേർട്ട് ഇട്ട് തന്നെയാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത്. ശരിക്കും പകയിൽ ജീവിച്ച് അഭിനയിക്കുകയായിരുന്നു അല്ലേ? പക ഭയങ്കര ഒരു ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക ബ്ലഡിലുള്ളതാണെന്ന് തോന്നിയിട്ടുണ്ട്. അതാണല്ലോ ബേസിക്കലി ഈ കഥ പറയുന്നതും അത് തന്നെയാണല്ലോ അല്ലേ? അതെ അതെ, എനിക്ക് തോന്നുന്നത് അത് അത് ഒരു നമുക്ക് ആ ഒരു മൊമെന്റിൽ ആ ഒരു സ്പിരിറ്റ് കയറാൻ സാധ്യതയുള്ള പല പല ആൾക്കാരും പെട്ടെന്ന് അത് അതെ ആരുടെ പക എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ആരുടെ പകയാണ് ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. നിതിൻ പറഞ്ഞത് കേൾക്കുകയാണെങ്കിൽ അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കുമാണ് കൂടുതൽ വീര്യം അല്ലെ? പുതിയ തലമുറക്ക് അത്ര ഇല്ലെന്നാണോ നിതിൻ പറയുന്നത്? അല്ല, അവരുടെ എനിക്ക് തോന്നുന്നു നിതിൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഞങ്ങൾ ഇപ്പൊ എനിക്ക് അറിയാം എന്റെ ഗ്രാൻഡ് ഫാദർ ഒക്കെ ആന വരാതെ കാവലിരിക്കാൻ പോണ്ടവരും കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആനയ്ക്കൊക്കെ കാവലിരിക്കാൻ പോവാന്നൊക്കെ പറയുന്നത് നല്ല ധൈര്യം വേണം. അല്ലെങ്കിൽ അതുകൊണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അവർക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. അവർക്ക് ധൈര്യം ഉണ്ടായേ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു വന്ന സമയത്ത് ആർക്കും അടച്ചുറപ്പുള്ള വീടുകളൊന്നും ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പക്ഷേ ഇത് രാജ്യാന്തര ചലച്ചിത്ര മേളകളിൽ മാത്രമാണോ നിങ്ങളുടെ ലക്ഷ്യം? ഇതൊരു കമേഴ്ഷ്യൽ വിജയമാകണമെന്നൊരു ആഗ്രഹം ഇതിന് പിന്നിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പക ഒരു 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 കംപ്ലീറ്റ്ലി ഒരു ഒരു ആർട്ട് സിനിമയൊന്നും അല്ല. ഞങ്ങൾ ബേസിക്കലി ഞങ്ങളൊരു ബ്രിഡ്ജ് സിനിമ ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒരു ഒരു കൊമേഴ്ഷ്യലി ഒരു വാല്യൂ കിട്ടുന്ന, പക്ഷേ ഞങ്ങൾ ബേസിക്കലി ഞങ്ങളുടെ തിരക്കഥയും അതിന്റെ ഞങ്ങളുടെ കഥയും തിരക്കഥയൊക്കെ ഭയങ്കര കൊമേഴ്ഷ്യൽ ആയിട്ടൊരു സംഗതിയായിരുന്നു. ഞങ്ങൾ ഷൂട്ട് ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ അതിനെ നേരെ തിരിച്ചൊരു റിവേഴ്സ് പ്രോസസ് ചെയ്തു. ഞങ്ങൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫിയും സൗണ്ടും മ്യൂസിക്കും പെർഫോമൻസും ആക്ടിങ് ഒക്കെ വെച്ച് ഞങ്ങൾ അതിനെ വേറൊരു രീതിയിൽ ഫോം ചെയ്തെടുക്കുകയാണ്. അപ്പൊ അതൊരു ഒരു 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 കൊമേഴ്ഷ്യൽ ലൗഡ് സിനിമയൊന്നുമല്ല. പക്ഷെ അതിന്റെ സ്റ്റോറി സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി റിയലി കൊമേഴ്ഷ്യൽ. അങ്ങനത്തെ ഒരു ഒരു സിനിമയാണ് ബേസിക്കലി. ഒരു ബ്രിഡ് സിനിമ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഒരു ഐഡിയ. Either it can work on both the places, അല്ലെങ്കിൽ it cannot work in both the places എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. വർക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡിലും നന്നായിട്ട് വർക്ക് ചെയ്യും, ഇല്ലെങ്കിൽ രണ്ട് സൈഡിലും ആവാതിരിക്കാനും സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ലക്കിലി ദ ജേണി അത് നന്നായി വരികയും ടൊറന്റോ, എനിക്ക് തോന്നുന്നു ടൊറന്റോ കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഫിലിം ഫെസ്റ്റിവലാണ്. ഒരു ഒരു കംപ്ലീറ്റ് ഒരു ആർട്ട് സിനിമ മാത്രമല്ല ടൊറന്റോ സപ്പോർട്ട്. അതൊരു ഒരു ആർട്ട് കോമ്പറ്റേറ്റീവ് ഫെസ്റ്റിവലിനേക്കാളും കൂടുതലായിട്ട് ലൈക്ക് യു സെഡ് ഇറ്റ്സ് ഒരു ഒരു ലാർജസ്റ്റ് പബ്ലിക് ഫിലിം ഫെസ്റ്റിവൽ ആണ്. അപ്പോൾ
ടൊറന്റോ ആണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമയ്ക്ക് ചെയ്യാൻ ഉണ്ടാവാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫെസ്റ്റിവൽ ടൊറന്റോ തന്നെയാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് റിലീസ് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെയും കൂടെ ഒരു വലിയ സപ്പോർട്ട് കിട്ടിയേനെ എനിക്കറിയില്ല. ഇപ്പോഴത്തെ അവസരത്തിൽ നിങ്ങൾക്കൊന്നും വരാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പൊ നിലനിൽക്കുന്നു, നിങ്ങളൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നു. അടൂർ സാറും റസൂൽ പൂക്കുട്ടിയും ഒക്കെ ഈ ചിത്രം കണ്ടിട്ട് പറഞ്ഞ അഭിപ്രായങ്ങളൊന്ന് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ഈ സിനിമ തുടങ്ങി എഴുത്തൊക്കെ തുടങ്ങിയ സമയത്ത് റസൂൽ എൻ്റെ ഒരു റസൂൽ ഞാൻ എൻ്റെ മെന്ററാണ് റസൂൽ. ആക്ച്വലി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടുകയും പിന്നീട് ഞാൻ ഇക്കയുടെ കൂടെ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്ത് അതിനുശേഷമാണ് ഞാൻ തിരിയെന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ മാസവും കോണ്ടാക്ടിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ്, എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ടൊക്കെ അറിയാവുന്ന ആളുകൾ. അപ്പോൾ ഞാൻ ഇത് പ്രകാശ് കുട്ടി എന്ന് പറഞ്ഞൊരു സിനിമാറ്റോഗ്രാഫർ ഉണ്ട് ബോംബെയിലുള്ള, ഇപ്പോൾ റസൂലിൻ്റെ ബാച്ച്മേറ്റ്. അപ്പോൾ ഞാൻ റസൂലിൻ്റെ സ്റ്റുഡിയോ പോയിട്ട് ഈ കഥ പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്തു. അപ്പോൾ റസൂലിനോട് ചോദിച്ച കാര്യം, നീ എങ്ങനെ ഈ പടം ഈ ഒരു ചെറിയ ബജറ്റ് ചെയ്ത് തീർക്കുമെന്ന് ചോദിച്ചു കുട്ടി എന്നോട്. കാരണം അത് അതിൻ്റെ ഒരു കഥ കേട്ടാൽ ചിലപ്പം ഒരു ചെറിയ സിനിമയായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നൊരു സിനിമയ്ക്ക്. പക്ഷെ എനിക്കൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു, എൻ്റെ സ്പേസിൽ പോയാലും എനിക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഒരുപാട് വലിയ ബജറ്റ് ഒന്നും ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒരു ലിമിറ്റഡ് ബജറ്റ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ അതിനുള്ളിൽ ആ ഒരു സ്പേസിൽ പോയി ഈ സിനിമ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു, ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞ റസൂല് പറഞ്ഞു, ഓക്കെ ഇപ്പൊ ഇത് എങ്ങനെയാണ് നീ അതിനെ പ്ലാൻ ചെയ്യാൻ ചെയ്തെടുക്കാൻ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു സംഗതിയൊക്കെ ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് ലാബിലൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പടം കാണുന്നത്. അടൂർ സാർ അത് കണ്ടത് വേറൊരു രീതിയിലായിരുന്നു. അടൂർ സാറ് ഞാൻ അദ്ദേഹം കാണുമെന്ന് എനിക്കറിയില്ലായിരുന്നു, ഞങ്ങളുടെ സീനിയറാണ്, ഫസ്റ്റ് ബാച്ചൊക്കെയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 1964 പഠിച്ച ആളൊക്കെയാണ്. അപ്പോൾ ഒരു വളരെ സീനിയറായിട്ടുള്ള ആളാണ്. അടൂർ സാറിൻ്റെ ഒരു ഫിലിമോഗ്രഫി എടുക്കുകയാണെങ്കിൽ അദ്ദേഹം എല്ലാ തരത്തിലുള്ള സിനിമകളും ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ എല്ലാ ഹിസ്റ്ററിയും വളരെ കോമൺ ആയിട്ടുള്ള ആളുകളെയൊക്കെ വെച്ച് പറഞ്ഞിട്ടുള്ള ആളാണ്. ഏറ്റവും കോമൺ മാനിനെ വെച്ചിട്ടൊക്കെ എല്ലാ ചരിത്ര വിമോഷനൊക്കെ ഡിസ്കസ് ചെയ്ത ഒരാളാണ് അദ്ദേഹം. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് കാണാൻ പറഞ്ഞു, റിക്വസ്റ്റ് ചെയ്ത് കണ്ടു, എന്നെ പിറ്റേ ദിവസം തന്നെ വിളിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അതൊരു ഫസ്റ്റ് കട്ട് സെക്കൻഡ് കട്ടൊക്കെ ആയിരുന്നു, ഒരു 10-12 സിനിമയിൽ എടുത്ത് കളയാം, ഏതൊക്കെ പോർഷനിലാണ് വേണ്ടാത്തത് എന്നൊക്കെ ഉള്ള അതൊരു ബിഗിനിങ് സ്റ്റേജസ് ഒക്കെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരുപാട് മെന്റർ ചെയ്തിരുന്നു ഈ സിനിമയെ. അദ്ദേഹം ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാല് പണ്ട് വിഷകന്യകയൊക്കെ ചെയ്ത സമയത്ത് എസ് കെ പൊറ്റക്കാടൊക്കെ വിഷകന്യകയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വിഷകന്യകയിലൊക്കെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു ക്രിസ്ത്യൻ മൈഗ്രേഷനെ പറ്റിയൊന്നും സിനിമകള് ഒരുപാടൊന്നും വന്നിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ വന്നതിനെ പറ്റി അദ്ദേഹം ഒരുപാട് കമന്റ് ചെയ്തു. അങ്ങനത്തെ ഒരു സിനിമ ചെയ്തതിനെ പറ്റിയൊക്കെ ഈ ഒരു അദ്ദേഹം ഒരുപാട് കമന്റ് ചെയ്യൊക്കെ ചെയ്തു. ഈ അനുരാഗ് കശ്യപും രാജും ഒക്കെ എങ്ങനെയാണ് ഈ പ്രോജക്റ്റിന്റെ ഭാഗമായത്? അവരുമായിട്ട് മുൻപ് വർക്ക് ചെയ്തിരുന്ന പരിചയമാണോ, നിതിനിലുള്ള വിശ്വാസം കൊണ്ടാണോ അവർ അങ്ങനെ അതിലേക്ക് വന്നത്? അല്ല, രാജ് ഡയറക്ട് ചെയ്തൊരു മല്ലേഷം എന്ന് പറഞ്ഞൊരു തെലുങ്ക് സിനിമയുടെ സൗണ്ട് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സിനിമയുടെ സൗണ്ട് മിക്സിങ്ങിൽ ഫൈനൽ മിക്സിങ്ങിൽ ഇരിക്കുന്ന ദിവസങ്ങളിലാണ് ഒരു ദിവസം വൈകുന്നേരം ഞാൻ രാജിനോടി കഥ പറയുന്നത്. അപ്പോൾ ഞാനിത് കുറേ ബോംബെയിലുള്ള ഒരു 10-20 പ്രൊഡക്ഷൻ ഹൗസിനോടൊക്കെ പിച്ച് ചെയ്തു. അപ്പോൾ അവർക്ക് ആർക്കും ഒരു റീജിയണൽ സിനിമ ചെയ്യാനായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു പ്രൊഡക്ഷൻ ചെയ്യാൻ റെഡി ആയിരുന്നു, പക്ഷെ അവർ ലേറ്റ് ആവുമായിരുന്നു, കാരണം അവരുടെ ഒരു പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസൊക്കെ ആയി വരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഈ പടം ഷൂട്ട് ചെയ്യേണ്ട ഒരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ പടം ഷൂട്ട് ചെയ്യേണ്ടത് വിന്ററിലായിരുന്നു, ഡിസംബർ ജാനിലായിരുന്നു. കാരണം ഞങ്ങളുടെ ആ പുഴയിൽ ഒരു സെർട്ടൺ എമൗണ്ട് ഓഫ് വെള്ളം ഉണ്ടാവണം, വാട്ടർ ഉണ്ടാവണം, അല്ലെങ്കിൽ അത് ഇല്ലെങ്കിൽ അത് എന്ന് വെച്ചാൽ ഒരു സമയത്ത് ഇപ്പം ഡിസംബറിന് മുമ്പാണെങ്കിൽ അത് കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൽ ഞങ്ങൾക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റില്ല, ഒരു വലിയ കയമൊക്കെയുള്ള ഒരു ഭയങ്കര ഡേഞ്ചറസ് റിവറാണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 10-20 അപ്പുറം വലിയ വലിയ കയമാണ് ഉള്ളത്. പിന്നെ ആ ഒരു ജനുവരി കഴിഞ്ഞാലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് പിന്നെ വെള്ളം ഉണ്ടാവില്ല അവിടെ, വെള്ളവും കുറയും, പിന്നെ ആ ബിലീവബിലിറ്റി കിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ ഷൂട്ട് ചെയ്യണമായിരുന്നു ഈ വാട്ടർ വെള്ളം പോഷണങ്ങളും കൂടി. അപ്പൊ അങ്ങനെ ജനുവരി അപ്പൊ രാജുവോട് പറഞ്ഞപ്പോൾ രാജു പറഞ്ഞു, അങ്ങനെയാണ് നമുക്ക് ഒരു ചെറിയ പ്രൊജക്ട് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ രാജു കൂടെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഒരു പ്രൊജക്ട് ആകുന്നത്. അനുരാഗ് ജോയിൻ ചെയ്തത് പിന്നീടാണ്, അനുരാഗ് എഡിറ്റ് കഴിഞ്ഞ് അടൂർ സാറൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് അനുരാഗ് സിനിമ കാണുന്നത്. അനുരാഗ് കണ്ടിട്ട് അനുരാഗിനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നി. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബോംബെയിൽ വെച്ച് കണ്ടു, മീറ്റ് ചെയ്തു. അപ്പൊ അനുരാഗ് ശിവ പറഞ്ഞത് ഗാങ്സ് ഓഫ് ഹസിപ്പൂർ അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയിട്ട് ചെയ്ത സിനിമയാണ്. രാജീവ് രവി കമ്മട്ടിപ്പാടൻ രാജീവ് രവിയുടെ നാട്ടിലും അയാൾക്ക് അറിയാവുന്ന സാഹചര്യങ്ങളിൽ ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് നീ ചെയ്ത പടം, നിന്റെ പക നിനക്ക് എനിക്ക് ഗാങ്സ് ഓഫ് ഹസിപ്പൂർ പോലെയാണ് നിനക്ക് പക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ നാട്ടിൽ പോയിട്ട് ചെയ്തൊരു സിനിമയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ തോന്നി. ചിലപ്പം അദ്ദേഹം ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിനിമകളിൽ പെടുന്ന ഒരു സിനിമയൊക്കെ ആയിരിക്കാം.
ടിഫിന് ശേഷമുള്ള പകയുടെ യാത്ര എങ്ങോട്ടൊക്കെയാണ്, അതിലെന്തെങ്കിലും ഒരു ധാരണയായിട്ടുണ്ടോ? ഞങ്ങൾ കുറച്ച് ഫെസ്റ്റിവലായിട്ട് സംസാരിക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് രണ്ട് ഫെസ്റ്റിവൽ ഇൻവൈറ്റേഷന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് അവരിപ്പം ഫെസ്റ്റിവലായിട്ട് പുറത്ത് വിടാത്ത ഞങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല. അപ്പോൾ അവരെ അനൗൺസ് ചെയ്യും വിത്തിൻ എ ഫ്യൂ ഡേയ്സ്. ഒരു ഒരാഴ്ചക്കുള്ളിലൊക്കെ ചിലപ്പം ഒരു ഫെസ്റ്റിവലൊക്കെ അനൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു അടുത്ത ജേണി വേറൊരു ഫെസ്റ്റിവൽ, ഒരു ഒക്ടോബറിലൊക്കെ നടക്കുന്ന ഒരു ഫെസ്റ്റിവലിലേക്കൊക്കെ വരും. പിന്നീട് ഉള്ള കുറച്ച് ഫെസ്റ്റിവലുകൾ ഞങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു യൂറോപ്യൻ പ്രീമിയർ, ഒരു യു എസ് പ്രീമിയർ, ഒരു പിന്നെ ഒരു ഇന്ത്യൻ പ്രീമിയർ ഒക്കെ, ഒരു അറബ് പ്രീമിയർ ഒക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നല്ല എനിക്ക് ടിഫിലൂടെ ഒരുപാട് ഫെസ്റ്റിവൽസ് വരുമെന്ന് തോന്നുന്നു. ടിഫ് ഈ പക എന്ന സിനിമയിൽ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നു, അതിൽ തന്നെ തുടരാനാണോ അതോ സൗണ്ട് ഡിസൈനിങ് രംഗത്തും തുടരുമോ, രണ്ടിടത്തും സാന്നിധ്യം ഉണ്ടാവുമോ? സൗണ്ട് ചെയ്യും, തീർച്ചയായിട്ടും സൗണ്ട് ചെയ്യും. സൗണ്ട് എന്തായാലും സെലക്റ്റീവ് ആയിട്ടുള്ള സിനിമകളിൽ എന്തായാലും സൗണ്ട് ചെയ്യും. സൗണ്ട് നമ്മുടെ എക്സ്പെർട്ടൈസ് ആണ്. അത് ഒരു എക്സ്പെർട്ടൈസ് ഉള്ള സംഗതി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെയാണ്. പിന്നെ ഡയറക്റ്റ് ചെയ്യാന്ന് പറയുന്നത് അത് വേറൊരു തരത്തിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. സൗണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഡയറക്റ്റ് ചെയ്യുന്നത് പറയുന്നത് നമ്മൾ ആ ഒരു മുഴുവൻ സിനിമയോടും റെസ്പോൺസിബിൾ ആണ്, എല്ലാത്തിനും റെസ്പോൺസിബിലിറ്റി. പക്ഷേ ഈ സിനിമയിൽ എന്തുകൊണ്ടാണ് സൗണ്ട് നിതിൻ കൈകാര്യം ചെയ്യാതിരുന്നത്? സൗണ്ട് എനിക്ക് നല്ല ടീം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, എൻ്റെ കൂടെ സ്ഥിരം വർക്ക് ചെയ്യുന്ന ടീം തന്നെയായിരുന്നു. അതിൻ്റെ ബാക്കി സംഗതികളൊക്കെ ചെയ്തത് എൻ്റെ സൗണ്ട് എഡിറ്റർ ആണ്, സൗണ്ട് ഡിസൈനർ ആയത്. എൻ്റെ കൂടെ സൗണ്ട് അസിസ്റ്റ് ചെയ്തിരുന്ന ജോബിനാണ് എൻ്റെ സിങ് സൗണ്ട് ചെയ്തത്. ഞങ്ങളുടെ സൗണ്ട് മിക്സ് ചെയ്യാറുള്ള പ്രമോദ് തോമസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല മിക്സിംഗ് എഞ്ചിനീയറാണ്. പ്രമോദ് മിക്സ് ചെയ്ത്, അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല ടീം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഒരു ഡയറക്റ്റ് ചെയ്യുമ്പം ഒരു ടെക്നിക്കൽ വശത്ത് നിന്ന് മാറിയെന്നിട്ട് ഒരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാക്കുന്നതാണ് നല്ലത് സിനിമയ്ക്ക്. ബേസിക് അങ്ങനെ മാറിയിരുന്നു. നിതിൻ സൗണ്ടും കൂടെ ഒക്കെ ചെയ്താൽ ഞങ്ങൾക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാനൊന്നും ആളുണ്ടാവത്തില്ലായിരുന്നു. അതും കൂടെ ചെയ്യാത്തതിന്റെ ഒരു അതും കാണണമല്ലോ അല്ലേ. നിതിൻ, ഇനിയും മനസ്സിലുള്ള സംവിധാന പ്രോജക്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? അടുത്തത് മനസ്സിൽ വന്നു കഴിഞ്ഞോ അതോ? എഴുതുന്നുണ്ട്. ഞങ്ങൾ ഒരു 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 പകയുടെ ഒരു പ്രീക്വൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ പകയുടെ ഒരു പഴയകാല ചരിത്രം, ഇതെങ്ങനെ ഇതൊക്കെ ഉണ്ടായി എന്നുള്ളൊരു ചരിത്രമൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതിന്റെ ഒരു അത് ഒന്ന് രണ്ട് ലാബുകളിലേക്ക്, ഇപ്പോ സെന്റാൻസിന്റെ ഒരു ഡെവലപ്മെന്റ് ലാബിലൊക്കെ ഞങ്ങൾ സെക്കൻഡ് റൗണ്ടിലേക്കൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംഗതികളിലൊക്കെ പിച്ച് ചെയ്ത് വരുന്നൊക്കെ ഉണ്ട്. അത് കുറച്ച് വലിയൊരു സിനിമയാണ് അത്. അതെ, അല്ല പക ശരിക്കും നെറ്റ്ഫ്ലിക്സിലൊക്കെ വരാൻ പറ്റുന്ന ഒരു 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 കംപ്ലീറ്റ് കൊമേഴ്ഷ്യലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആക്ച്വലി. അത് ആർട്ട് സിനിമയാന്ന് കണ്ടാ തോന്നില്ല. അങ്ങനെ ഒരു ഈ ഫെസ്റ്റിവലിൽ വരുമ്പോഴേ അങ്ങനെ ഒരു പേരുദോഷം ഉണ്ടാകും എന്നുള്ള ഒരു അതൊരു അല്ല, സിനിമ ലിറ്ററസി ഒക്കെ മാറിയ ആളുകളുടെ ഇപ്പൊ പ്രത്യേകിച്ച് ഒ ടി ടി ഒക്കെ വന്ന സമയത്തൊക്കെ ആ ഒരു ഒരു എന്റെ ഒരു ലിറ്ററസി സാധനങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്ന് ആ ബ്രിഡ്ജൊക്കെ മാറിപ്പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒ ടി ടി സിനിമകളിൽ പാട്ടും സംഗതികളൊന്നും വരണമെന്നൊന്നുമില്ല. ആളുകൾ അതൊന്നും കണ്ടിരിക്കാൻ താല്പര്യമൊന്നും ഇല്ല ആൾക്കാർക്ക്. ഏറ്റവും ഇപ്പം ചിലപ്പോൾ ഒന്നര മണിക്കൂറുള്ള സിനിമയൊക്കെയായിരിക്കും ആൾക്കാർക്ക് കാണാൻ കൂടുതൽ ഇഷ്ടം. എനിക്കൊന്നും ഈ ഒരുപാട് സിനിമകൾ ഇപ്പം കുമ്പളങ്ങി നൈറ്റ്സും അങ്ങനത്തെ സിനിമകളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഭയങ്കര കൊമേഴ്ഷ്യൽ സിനിമകളൊന്നും അല്ല. പക്ഷേ ഇപ്പം ജോജി പോലുള്ള സിനിമകളും ഒരു എനിക്കൊന്നും അങ്ങനത്തെ ഒരു ഒരു ലിറ്ററസിലേക്ക് മലയാളി വന്നിട്ടുണ്ട് സിനിമ കണ്ടിട്ട്. നമ്മളാണെങ്കിലും മൂഡിനനുസരിച്ചൊക്കെ അല്ലേ സിനിമകൾ കാണുന്നത്. അപ്പൊ ചിലപ്പോ നമ്മളൊരു ഫൺ മൂഡിലൊക്കെയാണ് നമ്മളൊരു ഭയങ്കര ഒരു ഹൊററോ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ ഒന്നും ചിലപ്പോൾ കാണത്തില്ലായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇന്നല്ലെങ്കിൽ നാളെ ആൾക്കാർ കാണും, നല്ല കണ്ടന്റ് ആവശ്യമുണ്ടല്ലോ. ഈ പക നൽകുന്ന ഒരു ഒരു മെസ്സേജ് എന്നാന്നും കൂടെ ഒന്ന് പറയാമോ? അതായത് ഈ സിനിമ പക എന്ന് പറയുന്ന ഒരു ഇതുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മളൊരു മെസ്സേജ് ഇതിലൂടെ കൊടുക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനല്ല, ഒരു 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 സിനിമ ആസ് എ ഡയറക്ടർ റൈറ്റർ ഞാൻ ഒരു 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 സിനിമ ഒരു മെസ്സേജ് കൺവേ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ. വിചാരിക്കുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളൊരു സിനിമ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് കാരണം ഇത് ഭയങ്കര സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു സംഗതിയല്ലേ സിനിമ. നമ്മൾ കാണുന്ന നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിനെ പോലെ ഇരിക്കും, നമ്മുടെ ഓറിയന്റേഷൻ പോലെ ഇരിക്കും. അങ്ങനെ ഒരു മെസ്സേജ് ഒന്നും കൊടുക്കുന്നൊന്നുമില്ല. ബേസിക്കലി ഇത് നമ്മള് എന്ന് നമ്മൾ ഹ്യൂമാനിറ്റി ഒരു 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 നമ്മളൊരു ഹോമോ സാപ്പിയൻസ് ഒരു ക്ലാൻ ആയിട്ട് ജീവിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ എല്ലാ കാലവും ഫൈറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയായിരിക്കും നടക്കുക. പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്? എനിക്ക് അതായത് എനിക്ക് തോന്നിയത് ഇതിനകത്ത് ക്യാരക്ടേഴ്സ്, ഇതിന്റെ ഒരു കഥ, അപ്പം ഇപ്പം നിതിൻ പറഞ്ഞ പോലെ ഇപ്പം ഒരു കൊമേഴ്ഷ്യൽ എലിമെന്റ് ഉള്ള ഒരു റിവെഞ്ച് സ്റ്റോറിയാണിത്. പക്ഷെ എന്നാൽ നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നതും
നമ്മൾ ഇതുവരെ കണ്ടു പരിചയമൊന്നുമില്ലാത്ത കുറെ ഭയങ്കര രസമുള്ള സ്ഥലങ്ങളും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ കഥ. ഒരു ഒരു വിഷ്വലി ആണെങ്കിലും ഒരു ഇമോഷണലി ആണെങ്കിലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. പിന്നെ ഓരോ ഓരോ ക്യാരക്ടേഴ്സും പുതിയ ഒത്തിരി നമ്മൾ ഇങ്ങനെ ടിപ്പിക്കലി സിനിമകളിൽ കണ്ടുവരാത്ത പക്ഷെ എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ കണ്ടിട്ടൊക്കെ ഉള്ളതും അങ്ങനെയുള്ള ഒരു ഇതായിരിക്കും. അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് സിനിമയിൽ. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്. അതിന്റെ ട്രീറ്റ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ സാധാരണ ഒരു എക്സ്ട്രീം ഒരു ഒരു ക്ലീഷേ ട്രീറ്റ്മെന്റിൽ നിന്നൊക്കെ മാറി അതിന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തു. എനിക്കിതൊക്കെയാണ് എനിക്ക് സിനിമ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നത്. പിന്നെ ഭയങ്കര ഒരു പ്രിസൈസ്, അതായത് ഞാൻ എനിക്ക് തന്ന സ്ക്രിപ്റ്റ് നിന്ന് വലിച്ചു നീട്ടുവോ അല്ലെങ്കിൽ കുറുകി പോവൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു നിതിൻ്റെ ആ ഒരു സ്കെയിലൊക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പൊ പെർഫെക്റ്റ് ആയിരുന്നു. അതായത് ഭയങ്കര കുറെ വെട്ടി കളയേണ്ട വന്നിട്ടില്ല, എന്നാ കുറഞ്ഞു പോയില്ല. അത് കറക്റ്റ് ടൈമാണ്. അതൊരു ആ കഥ പറയാനുള്ള ഒരു പെർഫെക്റ്റ് ഒരു ക്യാൻവാസ് ആണ് നിതിൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് ഇതിന്റെ സൗണ്ട് ഇഷ്ടപ്പെട്ടു, ഇതിന്റെ സിനിമോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിനകത്ത് ഞാൻ സ്പെഷ്യലി പറയുകയാണ്, ഇപ്പം എനിക്കിപ്പം ഞാനാണെങ്കിൽ നിതിൻ ജോർജിന്റെ വർക്ക് കണ്ടിട്ടുണ്ട്, അഭിലാഷിന്റെ വർക്ക് കണ്ടിട്ടുണ്ട്. അഭിലാഷൻ എൻ്റെയും സിനിമകളൊക്കെ സെയിം ഫെസ്റ്റിവലിലൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ വിനീത കോശിയുടെ വർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അല്ലാതെ നമ്മുടെ അവിടുത്തെ നാട്ടുകാര്, അപ്പം നിതിൻ ഇത് നാട്ടുകാർ വെച്ച് അഭിനയിപ്പിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു വേണോ ഈ സമയത്ത് ഇതൊക്കെ തീർക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചതായിരുന്നു. പക്ഷെ എന്നെയൊക്കെ ആദ്യത്തെ ദിവസം തന്നെ അവരൊക്കെ ഞെട്ടിച്ചു വിടും. അവരൊക്കെ നല്ല ആക്ടേഴ്സാണ്, നമ്മളെക്കാളൊക്കെ നല്ല ആക്ടേഴ്സാണ്. അപ്പോ അങ്ങനെ കുറെ സർപ്രൈസ് എലമെന്റ്സ് ഉണ്ട്. ഞങ്ങള് ചെയ്ത സമയത്ത് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പോലും നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളിത് ഭയങ്കര എക്സ്പെരിമെന്റ് ആയിട്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ആളുകളെ വെച്ച് അവർക്ക് വർക്ക്ഷോപ്പ് കൊടുത്ത് അവരെ ആക്ടേഴ്സ് ആക്കിയിട്ട് ഒരു ഒരിക്കലും ക്യാമറയുടെ മുമ്പിൽ വെച്ച് അഭിനയിക്കാത്ത ആൾ അല്ലെങ്കിൽ ഒരിക്കലും ഒരു സ്റ്റേജിൽ അഭിനയിക്കാത്ത ആളെ വെച്ച് കുറെ ആളുകൾ വെച്ചിട്ട് ഇപ്പം ബേസിലും ബാക്കി മൂന്നോ നാലു പേരാ ഉള്ളത് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മുമ്പ് ആക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. ബാക്കി ഉള്ള സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ബാക്കി ഒരു 10-30 പേര് വേറെ ആളുകളുണ്ട് ആക്ടേഴ്സ് ആയിട്ട്. അവർക്ക് ചെറിയ ചെറിയ റോളൊക്കെ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് റോൾ ചെയ്യുന്ന കുറെ ക്യാരക്ടേഴ്സ്, ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും. അപ്പൊ അതൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ചലഞ്ച് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ഒരുപാട് സിനിമകളുടെ സെറ്റില് സിങ് സൗണ്ട് ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ ഇതിന്റെ ഒരു സെറ്റും അതിന്റെ ഒരു വർക്കും, കാരണം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച സംഗതി ഫെയർ ഓട്ടിക്കൊണ്ടിരുന്നു. ബേസിൽ ലീഡ് ആക്ടർ ആയിട്ടൊന്നും അല്ല സെറ്റിൽ നിന്നുകൊണ്ടിരുന്നത്. ഞങ്ങള് ഷൂട്ടില്ലെങ്കിലും ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ വേറെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊരു ഒരു ഒരു താല്പര്യത്തിന്റെ സാധനമാണ്. ഞങ്ങൾ ഫുഡിന്റെ മെനു ഞങ്ങൾ ഒരുമിച്ച് ഫിഗർ ഔട്ട് ചെയ്യും. നാളെ എന്ത് ഭക്ഷണം വേണമെന്നൊക്കെ ഉള്ളതും അല്ലെ, അങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച്. ഞാൻ കുറെ നാൾക്ക് ശേഷം നമ്മുടെ നാട്ടിലൊക്കെ പോയി ഒരു പാലത്തിന്റെ സൈഡിലൊക്കെ ഇരിക്കാനോ അല്ലെ പുഴയുടെ കരയിലൊക്കെ ഒന്ന് പോയി ഇരിക്കാനൊക്കെ കിട്ടിയത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം. എനിക്ക് ഒന്ന് കോളേജിനൊക്കെ മുമ്പൊക്കെ ആയിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അതൊക്കെ ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, ഈ വിന്റർ ഒന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമ്മൾ വിന്ററും നൈറ്റ് ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നു. ആ സിനിമ ചെയ്യുന്ന സമയത്ത് മൊത്തം വിന്റർ ആണ്. ഞങ്ങൾ നൈറ്റും എന്തൊരു തണുപ്പാണ് വയനാട്ടിലൊക്കെ ആ സമയത്ത് നിന്നൊക്കെ നമ്മൾ അപ്പോഴാണ് റിലീസ് ചെയ്തത്. പക്ഷേ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പ്രോസസ്. ആ ഒരു ഒരു നമ്മുടെ സിനിമാറ്റോഗ്രാഫർ ശ്രീകാന്ത് എൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു. ഭയങ്കര രസമുള്ള ഒരു ക്രൂ ആയിരുന്നു ഞങ്ങൾ. ഞങ്ങളുടെ കുറെ സിനിമ പഠിച്ചിറങ്ങി ഇപ്പം ഇറങ്ങിയ ആളുകൾ, ചെറുപ്പക്കാരും അങ്ങനെയുള്ളൊരു ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു ടീമൊക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് ആ സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങൾ വിചാരിച്ചത് ആ ദിവസത്തിൽ തന്നെ നമ്മൾ വിചാരിച്ചൊരു 30 ഡേയ്സ് ആണ്. 31st ഡേ ഞങ്ങൾ സിനിമ കംപ്ലീറ്റ് ചെയ്തു. പള്ളിപ്പെരുന്നാൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തു ക്ലൈമാക്സ് ആയിട്ടൊക്കെ. ഭയങ്കര രസമുള്ള ഒരു പ്രോസസ് ആയിരുന്നു. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ മുഖത്തെ ആ ഒരു 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 ചൈതന്യം ഉണ്ടല്ലോ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ, അതൊരു വലിയൊരു വിഷ്വൽ ട്രീറ്റ് ആയി പ്രേക്ഷകർക്ക് മുമ്പിലും എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ ഇതിന്റെ വിശേഷങ്ങൾ നമ്മുടെ മലയാളികളിലേക്കും പൊതുസമൂഹത്തിലേക്കും എത്തിക്കാൻ സുരേഷ് നെല്ലിക്കോട് മാഷിനെ പോലെയുള്ള ഫിലിം ക്രിട്ടിക്കുകളുണ്ട്. എന്തായാലും ഈ ന്യൂസ് ഡൈജസ്റ്റ് ഞങ്ങൾ ടൊറന്റോയിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾക്കൊപ്പം അതിഥികളായി വന്നതിന് നിതിനും ബേസിലിനും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. മറ്റൊരിക്കൽ നമ്മൾ വീണ്ടും ലൈവായിട്ട് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. അഥവാ നിങ്ങൾ ടിഫ് മിസ് ചെയ്താലും നമ്മൾ വീണ്ടും കാനഡയിലോ മറ്റെവിടെയെങ്കിലും വെച്ചോ കാണും. നിങ്ങൾക്ക് പക എന്ന നിങ്ങളുടെ സംരംഭം ലോക സിനിമാ വേദികളിൽ ചർച്ചയാകട്ടെ, മലയാളത്തിന്റെ അഭിമാനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. ടിഫ് മിസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വേറൊരു സിനിമയായിട്ട് ടിഫിൽ വരും പിന്നൊരു കാലത്ത്. അതാണ് വയനാടിന്റെ ആ ഒരു ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്.
ഞങ്ങൾ വേറൊരു സമയത്ത് ഞങ്ങൾ തിരിച്ചു വരും. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.